സ്പെഷ്യൽ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് മഷ്റൂമും ക്യാരറ്റും കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ് ഇവിടെ കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 200 ഗ്രാം മഷ്റൂം ചെറുതായിട്ട് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് എടുത്തു വെച്ചിട്ടുണ്ട്. ഇതുപോലെ കത്തി ഉണ്ട്, ചെറുതായിട്ടൊന്ന് പുറത്ത് തൊലിയെല്ലാം കളഞ്ഞ് എല്ലാ മഷ്റൂമും ഞാൻ ക്ലീനാക്കി ഇവിടെ എടുത്തിട്ടുണ്ട്. മഷ്റൂം കൂടുതൽ സമയം ക്ലീനാക്കിയിട്ട് ഇങ്ങനെ പുറത്ത് വെച്ചിരുന്നാൽ അതിൻ്റെ കളറെല്ലാം മാറിപ്പോകും. അതുകൊണ്ട് തന്നെ തൊലിയൊക്കെ കളഞ്ഞാൽ ഉടനെ തന്നെ അത് കുക്ക് ചെയ്തെടുക്കണം. ഇതുപോലെ എല്ലാത്തിൻ്റെയും പുറം തൊലി ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. 2 ക്യാരറ്റ് ഞാൻ ഇവിടെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ചോപ്പറിലിട്ട് അടിക്കാൻ കണക്കാക്കിയിട്ടാണ് ഞാനിങ്ങനെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ 1 സവാള ഞാനിവിടെ തൊലി കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ ചോപ്പറിലാണ് അടിച്ചെടുക്കുന്നത്. മഷ്റൂം നമുക്കിനി ചെറിയ പീസായിട്ട് തോരന് കട്ട് ചെയ്യുന്നത് പോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. മഷ്റൂം വളരെ നല്ലൊരു വെജിറ്റബിളാണ്. ലോ കലോറീസും ധാരാളം ഫൈബറും പ്രോട്ടീനും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു വെജിറ്റബിളാണ്. ഫാറ്റ് ഫ്രീ ആയിട്ടുള്ളൊരു വെജിറ്റബിളാണ്. ക്യാരറ്റും അതുപോലെ തന്നെ വിറ്റാമിൻ എയും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ക്യാരറ്റ് ഡെയിലി കഴിക്കുന്നത് കണ്ണിനൊക്കെ നല്ലതാണ്. ക്യാരറ്റ് ഞാൻ ഇതുപോലെ ചോപ്പറിലിട്ട് അടിച്ച് എടുക്കുകയാണ്. ഒരു പാൻ ചൂടാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിക്കാം. ക്യാരറ്റും സവാളയും ഞാൻ ചോപ്പറിൽ അടിച്ച് വെച്ചിട്ടുള്ളത് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പാൻ നന്നായി ചൂടായി വന്നപ്പോൾ അതിലേക്ക് വെജിറ്റബിൾ ഓയിൽ ഒഴിക്കാം. കാൽ ടീസ്പൂൺ കടുക് ഇടാം. ഇതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ ജീരകവും ഇട്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. 1/2 ടീസ്പൂൺ ജീരകം ഞാൻ ഇടുന്നുണ്ട്. ഇത് ചെറുതായിട്ട് ഒരു കളറൊന്ന് മാറി വരണം. ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർത്ത് ഒന്ന് ഫ്രൈ ആക്കിയെടുക്കാം. കുറച്ച് കറിവേപ്പിലയും 1 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും ഇതിലോട്ട് ചേർക്കുന്നുണ്ട്. ഇത് ചെറുതായിട്ടൊന്ന് ബ്രൗൺ ആക്കിയെടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പുകൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്യുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ആഡ് ചെയ്യാം. ക്യാരറ്റ് മഷ്റൂം ഒന്നും അധികം കുക്കിങ്ങിൻ്റെ സമയമൊന്നും എടുക്കില്ല, കുക്കിംഗ് സമയം കുറച്ച് മതി. ഇത് 1-2 മിനിറ്റ് ഒന്ന് മൂടി വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് 2 മിനിറ്റ് ഒന്ന് കവർ ചെയ്ത് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇന്ന് 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മഷ്റൂമും ആഡ് ചെയ്യാം. ഇത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സാക്കി യോജിപ്പിച്ചെടുക്കാം. നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് 1-5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് ഫ്രഷ് കോക്കനട്ട് ചേർക്കുന്നുണ്ട്. 1/2 കപ്പ് മുതൽ 1/2 കപ്പ് വരെ ചേർക്കാം, അവരുടെ താല്പര്യം അനുസരിച്ചിട്ട് ചേർക്കാം. ഞാനിവിടെ 1/2 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. മൂടി വെച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ മഷ്റൂമിനൊക്കെ ചെറുതായിട്ട് വെള്ളം ഇറങ്ങി വരും. അതൊക്കെ ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് കുറച്ച് ഫ്ലെയിം ഒന്ന് കൂട്ടിയിട്ട് വെള്ളം ഒന്ന് മാറ്റിയെടുക്കണം. വെള്ളം ചെറുതായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇത് ഒന്ന് ഫ്ലെയിം കൂട്ടിയിട്ട് ഒന്ന് വെള്ളമെല്ലാം വറ്റിച്ച് നമുക്കെടുക്കാം. തേങ്ങയുടെ പച്ചമണമൊക്കെ മാറുന്നതുവരെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കിയെടുക്കാം. ഇത് നല്ലവണ്ണം ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ ചതച്ച മുളകാണ് ആഡ് ചെയ്യുന്നത്. നല്ല എരിവുള്ള മുളകാണ്, 1/2 ടീസ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ്
കൂടെ ആഡ് ചെയ്യാം. ഇത് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ ഇതിന്റെ പ്രിപ്പറേഷൻ. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു തോരനാണ്. ചോറിന്റെ കൂടെയൊക്കെ കഴിക്കാനും ചപ്പാത്തിയുടെ ഒക്കെ കഴിക്കാനും ഒക്കെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യണം. വളരെ ടേസ്റ്റിയും വളരെ വിറ്റാമിൻ കണ്ടൻറ്റുമുള്ള രണ്ട് വെജിറ്റബിൾ കൊണ്ടുണ്ടാക്കിയ ഈ തോരൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഒന്ന് ഷെയർ ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.